പലതും കിളത്തു. കണ്ടോ നല്ല വിത്താണിത്. ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും വാട്ടമോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ബീട്രൂട്ട് കൃഷി ചെയ്യാം. നമ്മുടെ ശൈത്യകാല വിളകളിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബീട്രൂട്ട്. നമ്മൾ ക്യാബേജും കോളിഫ്ലവറും നടുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതാണ് എൻ്റെ ഈ പുറയിൽ ഇവിടെയുള്ളത്. അത് ഏകദേശം ഒരു 3 ആഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടിന്ന് നടാം. അപ്പോൾ ബീട്രൂട്ട് ഏകദേശം 3 മാസം കൊണ്ടാണ് നമുക്ക് വിളവ് തരുന്നത്. അതായത് നവംബർ, ഡിസംബർ, ജനുവരി, അതായത് ആ മഞ്ഞ സമയത്ത് നമുക്ക് വിളവ് തരണം എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് വേണം നമ്മളിത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇത് കുറച്ച് മുൻപ് പാകിയ തൈകളാണ് ഇപ്പോൾ ഇത് ഇത്രയുമായിട്ട് കിളുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് അന്നേരം സാധിച്ചില്ല, ഇതൊക്കെ കിളുത്ത് വരുമെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഇതൊന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു പ്രത്യേകം ഒരു ബഡ് തന്നെ ഇതുപോലെ തയ്യാറാക്കി. ഇത് ഞാൻ നമ്മുടെ ഇരുമ്പ് മെഷ് വാങ്ങിച്ചതിന് ശേഷം മെഷ് ഞാനിങ്ങനെ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ പോട്ടിംഗ് മിക്സറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മണ്ണ്. നമ്മൾ ഏത് മണ്ണാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ മണ്ണ്. ഞങ്ങളുടെ ഈ ആലപ്പുഴയിലെ മണ്ണാണ് കേട്ടോ ഇതുപോലെ വെളുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ടർട്ടൽവേൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചത് കേട്ടോ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മണ്ണ്. ഞങ്ങളുടെ ആലപ്പുഴയിലെ മണ്ണ് ഈ രീതിയിലാണ്. അപ്പോൾ മണ്ണുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 1:1 എന്നുള്ള രീതിയിൽ മണ്ണ്, കോക്കോ പീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതാണോ ജൈവവളം, ആ ജൈവവളം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ആട്ടിൻ കഷ്ണമാണ്. അപ്പോൾ ഞാൻ ഈ 3 എണ്ണവും 1:1 എന്നുള്ള രീതിയിലെടുത്തു. അതുപോലെ തന്നെ ഒരു ചെടിച്ചട്ടിയിലാണെങ്കിൽ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. 1:1 എന്നുള്ള രീതിയിൽ കോക്കോ പീറ്റ്, നമ്മുടെ മണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ ജൈവവളം, അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടിയും ഒരു പിടി നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും നമ്മളെടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വേപ്പിൻ പിണ്ണാക്കം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നിന്നുള്ള കീടാണുക്കളെ ഒക്കെ അകറ്റാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. അപ്പോൾ ബീട്രൂട്ട് മണ്ണിനടിയിലാണ് വളരുന്നത്, അതുകൊണ്ട് തന്നെ എല്ലുപൊടി, എല്ലുപൊടിയിൽ കൂടുതൽ ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിലുള്ള അല്ലെങ്കിൽ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ എല്ലുപൊടി എന്ന് പറയുന്നത്. ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ജൈവമായിട്ടുള്ളത് എല്ലുപൊടിയാണ്. അപ്പോൾ എല്ലുപൊടി കൂടുതൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയും ചേർത്ത് വേണം നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കി നമ്മൾ 1 ആഴ്ച ഒന്ന് മണ്ണ് പരുവപ്പെടാനായിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ 1 ആഴ്ചയായിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ ഒരു ബഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 വശത്തായിട്ടാണ് ഞാൻ നടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ 2 വശത്തായിട്ട് നടാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല നീളത്തിൽ ഒറ്റ ബഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേണ്ടത് നമുക്ക് വിത്താണ്. അപ്പോൾ ഇതാണ് ബീട്രൂട്ടിൻ്റെ വിത്ത്. ഇത് ഞാൻ നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന കടയിൽ നിന്ന്, നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 10 രൂപയാണ് വില. സംഗതി നല്ലതാണ്. ഞാൻ ഇത് തന്നെയാണ് ഇവിടെയും പാകിക്കളിപ്പിച്ചത്. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ കാലയളവ് പറയുന്നുണ്ട്. ആ കാലയളവ് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാതിരിക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് വാങ്ങിക്കാതിരിക്കുക. ഇനി ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിത്ത് നമ്മൾ ഏകദേശം 1 ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിലിടാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്നിട്ട് വെക്കാം. ഈ വെള്ളത്തിലിടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിളുത്ത് കിട്ടാനായിട്ട് നല്ലതാണ്. ഇതാണ് ബീട്രൂട്ടിൻ്റെ അരിയെന്ന് പറയുന്നത്. ഇത് നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ പാലക്ചീരയുടെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് പാലക്ചീരയുടെ വിത്തും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കിളുക്കാനായിട്ട് നമ്മുടെ സ്യൂഡോമോണസ് ലായനിയിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്നും എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല. കഞ്ഞോളം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വെറും വെള്ളത്തിൽ ഇത് മുക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ 1 ദിവസം വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു തുണിയിൽ കിഴി കെട്ടി ഈ ഗ്ലാസ്സിൽ തന്നെ, അതായത് നമ്മൾ ഏത് ഇതിനകത്താണോ ചെയ്യുന്നത് അതിനകത്ത് തന്നെ ഒരു ചെറിയ കിഴിയിലാക്കി ഈ വിത്ത് ഒന്നെടുത്ത് വെക്കുക. വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ കാണാം. ഇന്നലെ രാവിലെ ഞാൻ വെള്ളത്തിലിട്ടു. ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഇത് ഈ തുണിയിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. നോക്കിയേ, നമ്മൾ ഇന്നലെ ഇത് വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരമായപ്പോൾ എടുത്ത് തുണിയിൽ കിഴി കെട്ടി വെച്ചു. നോക്കിയേ, പലതും കിളുത്തു. കണ്ടോ നല്ല വിത്താണിത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും വിത്ത് കിളുക്കുമോ ഇല്ല എന്നുള്ളത്. മിക്കതും കിളുക്കുന്നുണ്ട്. ഇനി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതിന് നല്ല വേര് വരും. അപ്പോൾ നമുക്ക് ഇനി ഇത് നട്ടു കൊടുക്കാം. നമ്മളെപ്പോഴും ഒരു കാര്യം ഈ ഭൂമിക്കടിയിലേക്ക് പോകുന്ന, അതായത് ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പോട്ടറിയിലൊന്നും നടാതിരിക്കുക. കാരണം ഇത് ഡയറക്റ്റ്
മണ്ണിൽ തന്നെ നടുക. നമ്മൾ എവിടെയാണോ നടേണ്ടത് ആ ഭാഗത്ത് ഡയറക്റ്റ് നടുക. ഇത് പറിച്ച് നടാൻ പറ്റുന്ന ഒരു പാകി കിളിപ്പിച്ചിട്ട് പറിച്ച് നടാൻ പറ്റുന്ന ഒരു സംഭവമല്ല, കാരണം ഇതിൻ്റെ റൂട്ട് അതുപോലെയാണ്. അത് പറിച്ച് നട്ട് അതിൻ്റെ ആ മെയിൻ റൂട്ട് കളയാതിരിക്കുക. അപ്പോൾ എവിടെയാണോ നമുക്ക് ഇത് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഡയറക്റ്റായിട്ട് പാകി അത് കിളിപ്പിച്ചിട്ട് നമ്മൾ അത് വളർന്നു വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് ഈ സ്ഥലത്തേക്ക് നമുക്കിത് റെഡിയാക്കി ഇടാം. ഇപ്പോൾ നമുക്ക് രണ്ട് വശത്തായിട്ട് നമുക്കിട്ട് കൊടുക്കുക. ഇത് ചെറിയൊരിത് മതി. എന്നിട്ട് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് കുരുവാണ് ഞാൻ അതിനകത്തേക്ക് ഇടുന്നത്. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ അപ്പോൾ നമ്മളിത് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് പേപ്പർ കഷ്ണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് ഒരു കൂടുതൽ വെയിൽ കൊള്ളാത്ത രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകാനായിട്ട് ഇടവരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ട് കിളുത്ത് വരും. ഇനി ഇത് കിളുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ചെടിക്കെല്ലാം ഞാൻ അങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്ക് വളം എന്താണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്കിതുപോലെ കുറച്ച് പേപ്പർ വെച്ച് ഇതിനെ ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ ആ ഒരു തണുപ്പ് നിലനിൽക്കാനും അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കാനും ഒക്കെ ഈ ഒരു രീതി നല്ലതാണ്. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ നമ്മൾ എന്തുകൊണ്ടാണെങ്കിലും ഒന്ന് തണൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതെടുത്ത് മാറ്റുകയും വേണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മളിപ്പോൾ പാകി ഈ ഇതിൽ പാകിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പാകി. ഇപ്പോൾ ഇത് ഏകദേശം ഒരു മാസത്തോളം പ്രായമായതാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിന് നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ട ഇപ്പോൾ ആദ്യ സമയത്ത് നമുക്ക് വളം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കാണ്. അപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് നമുക്ക് ആവശ്യം എന്തുമാത്രമാണോ ചെടി ആവശ്യമുള്ളത് അത്രയും മാത്രം നമ്മളെടുത്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു പിടി കപ്പലിൻ്റെ പിണ്ണാക്ക് എടുത്തിട്ട് അത്രയും ആ ഒരു മഗ് വെള്ളത്തിൽ ഞാനിതൊന്ന് കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതൊരു മൂന്നിരട്ടി വെള്ളം അല്ലെ മൂന്നോ നാലോ ഇരട്ടി വെള്ളം കൂടുതൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം തീരെ ചെറിയ ചെടിയാകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഡൈലൂട്ട് ചെയ്ത് ചേർക്കാം. കൂടുതൽ വെള്ളം ചേർത്ത് നമ്മളിതിന് ആദ്യ സമയങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം. വലുതാകുന്നതനുസരിച്ച് നമുക്ക് 1:1 ഒന്നോ 2:1 ഉള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു മഗ്ഗിൽ അതായത് ഒരു മഗ് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇതിന് ഒരു മഗ് ഉണ്ടെങ്കിൽ ഒരു 5 മഗ് വെള്ളം കൂടെ ചേർത്ത് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിവിടെ മിക്കവാറും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്കിപ്പം ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ ചെടിക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കപ്പലിൻ്റെ പിണ്ണാക്ക് കുതിർത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിനൊഴിച്ചു കൊടുക്കാം. കാരണം ചെറിയ ചെടികൾക്കെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് നമ്മളെപ്പോഴും കരുതി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഇതാണ് ഞാൻ പുളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മഗ് വെള്ളം അതിന് ഒരു മഗ് നമ്മൾ വളത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 7 മഗ്ഗോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഡൈലൂട്ട് ചെയ്തിട്ട് തന്നെ വേണം തീരെ ചെറിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പം ചെടി വാടിപ്പോവും. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് പ്രശ്നമാവും. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും വാട്ടവോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വളത്തിൻ്റെ ആ ഒരു പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. ചെടികൾ നന്നായിട്ട് തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ബീട്രൂട്ട് കൃഷി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഇങ്ങോട്ട് വെക്കണോ? ഒന്നൊരു ലുക്കിന് വേണ്ടി അല്ല, ഇതൊരെണ്ണം അടിച്ചിവിടെ വെച്ചാലോ? വേണ്ടേ? ആ എങ്കിൽ വേണ്ട. റെഡി? പറയട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ബീട്രൂട്ട് കൃഷി ചെയ്യാം.
നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ എല്ലാം നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. അത് വളർന്നു വരികയാണ്. നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞു അത് വെച്ചതിന് ശേഷം അത് വെച്ചത് ബീട്രൂട്ട് മണ്ണിനടിയിലാണ് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലുപൊടി എന്താ റെഡി. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.